ഇല്ല. ഓക്കെ, രാവിലെ കേറിയിട്ടില്ല. നോക്കാം നമ്മുടെ ക്ലാസ്സിൽ കേറുവോന്നുള്ളത്. എനിവേ ഓക്കെ, ഇൻ ദ പ്രീവിയസ് ക്ലാസ് വി ആർ സ്റ്റഡിങ് അബൌട്ട്. ഷോണ, ഡിഡ് യു അറ്റൻഡ് ദ യൂട്യൂബ് ക്ലാസ് ഓൺ ട്യൂസ്ഡേ? ഇല്ല. പിന്നെ എങ്ങനെ ഇനി ഇതിന്റെ ബാക്കി എങ്ങനെ പഠിപ്പിച്ചാ മനസ്സിലാവുമോ? ആ ഞാൻ കൂടി, ഇന്ന് കൂടാ. ആ ഇന്ന് കൂടാന്നല്ല, കൂടിയിരിക്കണം, മസ്റ്റ്, ബിക്കോസ് അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇവിടെ. ഇനി നെക്സ്റ്റ്, ടുഡേ വി ഷാൾ സ്റ്റഡി അബൌട്ട് റിയൽ ആൻഡ് വെർച്വൽ ഇമേജസ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് റിയൽ? റിയൽ മീൻസ് വാട്ട്? റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്. നമ്മളിവിടെ നേരത്തെ ഒക്കെ സ്ക്രീൻ വെർച്വൽ സ്ക്രീൻ കാണിക്കുമായിരുന്നു അല്ലെ, ഇപ്പൊ നമ്മൾ പിന്നെ അതേ കാണിക്കുന്നില്ല. ഒന്ന് നമ്മുടെ ലാപ്പ് അത്ര സ്യൂട്ടബിൾ അല്ല, പിന്നെ അതിന്റെ ഒക്കെ പ്രോബ്ലം കൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോ എന്താ വലിയ താജ്മഹലിന്റെ മുന്നിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതും അല്ലെങ്കിൽ ബസ്സിലിരുന്ന് പഠിപ്പിക്കുന്നതും അങ്ങനെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? സ്ക്രീൻ ഷെയർ ചെയ്യുന്നല്ല, അതായത് ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നത് ഞാൻ ഇവിടെ ക്ലാസ് റൂമിൽ ഇരുന്ന് ക്ലാസ് എടുക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. എന്റെ ബാക്കില് വോളാണുള്ളത്, വിദ്യയാണുള്ളത്. പക്ഷെ നമ്മൾ വെർച്വൽ സ്ക്രീൻ കൊടുക്കുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടില് ഓക്കെ ലൈക്ക് ഇവിടെ റിയൽ ആൻഡ് വെർച്വൽ ഇമേജസ്. ആക്ച്വലി വി നോ ദാറ്റ് യു മെറ്റ് ഹാവ് സീൻ ദ എൽ ഇ ഡി പ്രൊജക്ടർ എന്നുള്ളത്, ഓർ ഇഫ് യു ഹാവ് ഗോൺ ടു എ മൂവി തിയേറ്റർ യു മെറ്റ് ഹാവ് സീൻ ദ റേസ് കമ്മിങ് ഫ്രം ഓർ ലൈറ്റ് കമ്മിങ് ഫ്രം ദ പ്രൊജക്ടർ ആൻഡ് വെൻ ഇറ്റ് ഫോൾസ് ഓൺ ദ സ്ക്രീൻ യു ക്യാൻ സീ ദ ഇമേജസ് വീഡിയോസ് എന്നുള്ളത് ചിന്തിച്ചു. നമ്മൾ എൽ ഇ ഡി സ്ക്രീൻ ഷെയർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സോറി എൽ ഇ ഡി എന്നോട്ടെ എൽ സി ഡി പ്രൊജക്ടർ എന്തെങ്കിലും പഠിപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക്. അപ്പൊ പ്രൊജക്ടറിന്റെ കാര്യം നമുക്കറിയാം, പ്രൊജക്ടറുടെ ഭാഗത്ത് സെറ്റ് ചെയ്തിട്ട് അതിന്റെ ലൈറ്റ് ഒരു സ്ക്രീനിൽ പതിക്കണം, അതായത് ഒന്നെങ്കിൽ നമ്മളുടെ ഭിത്തിയില് അതർവൈസ് ക്ലോത്ത് വെച്ചൊരു സ്ക്രീൻ പോലെ ആക്കും അല്ലെ, എന്നിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും കാണുന്ന റിയൽ പിക്ചർ തന്നെയായിരിക്കും, അത് തന്നെയായിരിക്കും നമ്മൾ കാണുന്നത്. ദാറ്റ് ഈസ് എ റിയൽ ഇമേജ്. The projector forms an image on a screen. A mirror also forms our image and when we stand in front of it. Okay. നമ്മള് പ്രൊജക്ടർ വെച്ച് കാണുമ്പോൾ നമുക്കറിയാം അത് റിയൽ ഇമേജ് സ്ക്രീനിൽ കാണിക്കുന്നു. ആ പ്രൊജക്ടറുള്ള എന്താണോ അത് നമ്മളെ കാണിക്കുന്നത്. ഇനി if we have mirrors at home and when we look into the mirror we see our real image. Means which looks like real but not real. അതായത് നമ്മളുടെ റിയൽ ഇമേജിനെ നമുക്കൊരു ഇമേജ് അവിടെ കാണാം, ദാറ്റ് ഈസ് നോട്ട് എ റിയൽ ഇമേജ്. ബിക്കോസ് ഈ സ്ക്രീനിൽ നിന്ന് സ്ക്രീനിൽ മാറ്റിക്കഴിഞ്ഞു, ഇപ്പൊ നമ്മളൊരു എന്താ പ്രൊജക്ടർ വെച്ചിട്ട് വിത്തിയാവുമ്പോൾ നമുക്കറിയാം ഒട്ടാക്കാണ് അതിന്റെ അപ്പുറത്തോട്ട് പോയെന്നാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ക്ലോത്ത് ആണ് കെട്ടിയിരിക്കുന്ന ഒരു സ്ക്രീൻ ആയിട്ട് വെച്ചാൽ അതിന്റെ ബാക്ക് സൈഡിൽ പോയി നിന്നാൽ നമുക്കത് കാണാൻ പറ്റും ക്ലോത്തിൽ നിന്നും അല്ലെ. ഓക്കെ, പക്ഷേ അവർ ഇമേജ് ഇല്ലെ മിററ്, നമ്മൾ ആ മിററിൽ കാണുന്നു. നമ്മുടെ ഒരു മിറർ എടുത്തിട്ട് നമ്മൾ ആ മിററിൽ നമ്മളുടെ ഇമേജ് നോക്കിയാണെന്ന് വിചാരിച്ചു. നമ്മൾ ക്ലോസ് ആയിട്ട് മിററിന്റെ ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുമ്പോൾ ആ ഇമേജ് നമ്മുടെ ക്ലോസ് ആയിട്ട് വന്ന് നിൽക്കുന്നതായിട്ട് തോന്നും. ആസ് വി മൂവ് ഫാർ ഫ്രം ദ മിറർ വി ക്യാൻ ഫീൽ ലൈക്ക് വി ക്യാൻ ഫീൽ ദാറ്റ് ഇമേജ് ദാറ്റ് വി സീ ഇൻ മിറർ ലുക്സ് സോ ബാക്ക്. സപ്പോസ് യു ആർ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ and watching your image, as we come close to the mirror we can see the image very close to us, but if we go far from it means a backward, if we go there we can see that we are standing so far from, isn't it? Did you understand my point? നമ്മള് കണ്ണാടിയുടെ ആ കൊറേ ദൂരെയാണ് നമ്മുടെ ഇമേജ് കാണുന്നത് നമുക്ക് തോന്നുന്നത് അല്ലെ. അപ്പൊ നമുക്ക് തോന്നുന്നു കൊറേ കണ്ണാടിയെ നോക്കുമ്പോൾ കൊറേ ഫാർ ദൂരെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണും. ഇനി അത് അതിന്റെ അർത്ഥം ഇമേജ് കണ്ണാടിയുടെ ബാക്കിലാണ് വീണിരിക്കുന്നത്, ബാക്കിലാണ് ഉള്ളത് എന്ന് അല്ലെ. പക്ഷെ നമ്മള് മിററിന്റെ ബാക്കിൽ പോയി പക്ഷേ വണ്ടിയുടെ സൈഡിലത്തെ കണ്ണാടികളുടെ പുറകിലേക്ക് നോക്കിയാല് അത് അവിടെ ഉപയോഗിക്കുന്ന മിററിന് മാറ്റമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ സാധാരണ ഒരു മിററിന്റെ കാര്യം ഉപയോഗിച്ച് ഓർത്തോക്കാം. അല്ല ആ കണ്ണാടിയിലാണെങ്കിൽ പോലും
പുറകിലുള്ളത് കുറച്ച് പുറകിലായിട്ട് നമുക്ക് കാണുന്നു, ഒരുപാടല്ല എങ്കിൽ പോലും കുറച്ച് പുറകിലായിട്ട് തന്നെ നമുക്ക് കാണും അല്ലെ. പക്ഷെ നമ്മൾ ആ കണ്ണാടി ബാക്കിൽ പോയി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റുമോ? ഇമേജ് അവിടെ ഇല്ല. ഓക്കെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഇമേജ്? ദ ഇമേജ് ഫോംഡ് ബൈ എ പ്രൊജക്ടർ ഇൻ ദ സിനിമ ഹാൾ ഇമേജ് ഈസ് എ റിയൽ ഇമേജ്. ഇറ്റ് ഈസ് ഫോംഡ് ഓൺ ദി സ്ക്രീൻ, ആ സ്ക്രീനിലാണ്. ഇനി നമ്മളിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒരു തുണി കെട്ടിയിട്ട് ആ തുണിയിലാണ് സ്ക്രീൻ കാണിക്കുന്നതെങ്കിൽ ആ സ്ക്രീനിലാണ് നമ്മുടെ പിക്ചർ കാണിക്കുന്നത്. ആ തുണിയുടെ ബാക്ക് സൈഡിൽ നമ്മൾ പോയി നിന്നാൽ ഈ സ്ക്രീനിലുള്ളത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ഇപ്പൊ ഒരു ഭിത്തിയിലാണ് കാണിക്കുന്നതെങ്കിൽ തൃശ്ശൂരിൽ അത് അത്രയും കട്ടിയുള്ള സാധനമാണ്, ഭിത്തിയുടെ അപ്പുറത്ത് പോയത് നമുക്ക് ആ ഇമേജ് കാണാൻ പറ്റത്തില്ല. തുണിയുടെ പുറകിൽ നമുക്ക് തലേതിനെ കാണത്തു, തല തിരിഞ്ഞു ആ എന്നാലും കാണാൻ പറ്റൂലോ. ഓക്കെ, ഇൻ കേസ് ഓഫ് എ മിറർ ദ ഇമേജ് സീംസ് ടു ബി ഫോംഡ് ബിഹൈൻഡ് ദ മിറർ. ഇഫ് യു മൂവ് അവേ ഫ്രം ദ മിറർ ദ ഇമേജ് ഓൾസോ വിൽ മൂവ് അവേ ഫ്രം യു. ഞാൻ പറഞ്ഞ പോലെ കണ്ണാടിയുടെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മള് അടുത്താണ് നമ്മുടെ ഇമേജ് കാണുന്നത്. പക്ഷെ നമ്മൾ കണ്ണാടി അവിടുന്ന് ബാക്കിലേക്ക് പോകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു? ആ ഫിഗറും കുറെ കൂടെ പിന്നെ ബാക്കിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ സൈസ് ഒക്കെ ചെറുതായിട്ട് നമുക്ക് തോന്നും അല്ലെ. ബട്ട് ഇഫ് യു ഗോ ബിഹൈൻഡ് ദ മിറർ യു വിൽ നോട്ട് ഫൈൻഡ് എനിത്തിങ് ദർ. ആ കണ്ണാടിയുടെ പുറകിൽ പോയി നോക്കിയാൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഇല്ല. ദിസ് ഇമേജ് സീംസ് ടു ബി ഇമാജിനറി. സച്ച് ആൻ ഇമേജ് വിച്ച് കെ നോട്ട് ബി ഫോംഡ് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് വെർച്വൽ ഇമേജ്. ലെറ്റ് മീ ട്രൈ ടു ഷെയർ എ സ്ക്രീൻ. ഓക്കെ, അത് നിങ്ങൾ അവിടേക്ക് എത്തുന്നതിന് മുന്നേ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പോയിന്റ്സ് പറഞ്ഞിട്ട് സ്ക്രീൻ കാണിക്കാം കേട്ടോ. ഓക്കെ, ദറ്റ് ഈസ് വെർച്വൽ ഇമേജ്. സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് റിയൽ ഇമേജ് ആൻഡ് വെർച്വൽ ഇമേജ്? ദ ഇമേജ് വിച്ച് ഫോൾസ് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് റിയൽ ഇമേജ്. ആൻഡ് ഇഫ് ആൻ ഇമേജ് ഫോൾസ് നോട്ട് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് ഇറ്റ് ഈസ് വെർച്വൽ ഇമേജ്. ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു വെർച്വൽ ഹൗ എ വെർച്വൽ ഇമേജ് ഈസ് ഫോംഡ് ലെറ്റ് അസ് സ്റ്റഡി ഹൗ വി സീ ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സ് നമ്മൾ കാണുന്നത്, ഇപ്പൊ ഞാൻ എന്റെ മുന്നിൽ ഒരു കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട് അല്ലെ, എന്റെ മുന്നിൽ ഒരു ബുക്ക് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നോ പെൻസിലോ ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും ഉണ്ട്. ഹൗ വി സീ ദാറ്റ്? എ ലൈറ്റ് ഫ്രം ആൻ ഒബ്ജക്ട് എന്റേഴ്സ് അവർ ഐസ്. ഇറ്റ്സ് റിയൽ ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ റെറ്റിന, ദ സ്ക്രീൻ ഓഫ് ദ ഐ. ദിസ് ഇമേജ് ഈസ് സ്മോളർ ദാൻ ദ ഒബ്ജക്ട് ആൻഡ് ഈസ് അപ്സൈഡ് ഡൗൺ. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മളുടെ ദിസ് ഇസ് അവർ ഐസ്, നമ്മുടെ കണ്ണുകൾ. ഇപ്പൊ ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഒബ്ജക്റ്റിൽ നിന്നും ലൈറ്റ് വിൽ ഫോൾ ഓൺ അവർ റെറ്റിന. ഡുനോ വട്ട് ഈസ് റെറ്റിന? റെറ്റീന എന്താണെന്ന് പറയുമോ? നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള റെറ്റീന എന്ന് പറയുന്ന സാധനം. ഓക്കെ, കൃഷ്ണമണി അല്ല, അതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഒരു വീഡിയോ കാണിക്കാം റെറ്റീന. ഓക്കെ, അപ്പൊ ഇഫ് ദിസ് ഈസ് ആൻ ഒബ്ജക്റ്റ്, ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ഈ ഒബ്ജക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിലേക്ക്, ഇതിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണിൽ പതിക്കുന്നു, അതായത് റെറ്റീനയിൽ പതിക്കുന്നു. സോ കണ്ണിയിൽ അത് എന്താണ്, അപ്സൈഡ് ആയിട്ടും സ്മോൾ വൺ ആയിട്ടുമാണ് കാണപ്പെടുന്നത്. തലകുത്തി ഇതാ
ഈ പിക്ചറ് ഈ കണ്ണാടിയിലെ ഈ കണ്ണിൽ എങ്ങനെ വരുന്നത്? തലകുത്തി വരുന്നത്. അതുപോലെ സ്മോളർ ആയിരിക്കും, സൈസിലെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. തിരിച്ചത് അവിടെ നിന്ന് വീണ്ടും നമ്മുടെ വസ്തുവിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അതിനെ കാണുന്നത്. മനസ്സിലായോ? ഓക്കെ. ആസ് ലൈറ്റ് ഫ്രം ആൻ ഒബ്ജക്ട് എന്റേഴ്സ് അവർ ഐസ്, ഇറ്റ്സ് റിയൽ ഇമേജ് ഈസ് ഫോംഡ് ഓൺ ദ റെറ്റീന, ദ സ്ക്രീൻ ഓഫ് ദി ഐ. ദിസ് ഇമേജ് ഈസ് സ്മോളർ ദാൻ ദ ഒബ്ജക്ട് ആൻഡ് ഈസ് അപ്സൈഡ്. Now see here, next page 186 ile picture edthe chitram edthe page 186 ile first picture. See one flower is there. When we see that flower, aa flower il nulla light nammude kannil padichappol retina il engane ullathu thala kuthiyana avada kadakkunnathu alle, and a small one. Pinne tirich avadnu veendum aa flower ilekku ethumbolanathu endu varunnu. The brain then studies the image. It knows that light travels in straight lines and is therefore able to analyze the direction, calculate the distance and the size of the object. Okay, now see, old people, those who are very old people, they will say that they cannot see properly, they cannot understand what is this and all. അതായത് കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തു, സാധാരണ അവരെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വസ്തു. കുറച്ച് പ്രായമായ ആൾക്കാർ, കുറെ പ്രായമായവരോട് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവരുടെ നെർവസ് ഒക്കെ വീക്കായി കഴിഞ്ഞാൽ, ഒരു ഏജില് നല്ലൊരു ഏജ് ആയിട്ടുള്ള ആൾക്കാരോട് ഇതെന്താണെന്നറിയാമോ എന്ന് ചോദിച്ചാൽ ദ മേ നോട്ട് ബി നോയിങ്. പക്ഷെ വൺസ് ദേ വേർ യൂസിങ് ഇറ്റ് കോമൺലി, എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വസ്തു വരുന്നായിരിക്കാം. പക്ഷെ ഇപ്പൊ അവർക്ക് അറിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഓൾഡ് ആകുന്നതിനനുസരിച്ച് നമ്മൾ അവർ നെർവസ് വിൽ ബിക്കം വീക്ക്. നമ്മുടെ ഞരമ്പുകൾ, എല്ലാ ഞരമ്പുകളും വീക്കായി 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 പോകും അല്ലെ. അപ്പൊ നമ്മുടെ കണ്ണിന്റെ റെറ്റിനയുടെ ഒക്കെ റെറ്റിനയും കണ്ണിന്റെ എല്ലാ ഞരമ്പുകളും അതുപോലെ നമ്മുടെ ബ്രെയിനിന്റെ എല്ലാം ഇതാകും. അപ്പൊ ഇവിടെ നമ്മൾ വെൻ വി സീ ആൻ ഒബ്ജക്ട്, നമ്മളൊരു വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ അതിന്റെ വസ്തുവിനെ കാണുന്ന ആ വസ്തുവിൽ പതിഞ്ഞിരിക്കുന്ന പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തുന്നു. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ വിതിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. ഇപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ ആ വസ്തുവിനെ കണ്ടു അതിന്റെ സാധനമാണെന്ന് മനസ്സിലായി. ഇഫ് യു ആർ ടെക്സ്റ്റ് ബുക്ക് വിത്ത് യു ഓർ നോട്ട് ബുക്ക് വിത്ത് യു ഓർ പെൻ ഓർ പെൻസിൽ വാട്ട് എവർ ഇറ്റ് മേ ബി, യു സീ ദാറ്റ് ദ ലൈറ്റ് ഫ്രം ദാറ്റ് ഒബ്ജക്റ്റ് വിൽ ഫോൾ ഓൺ അവർ റെറ്റിന ആൻഡ് സഡൻലി അവർ ബ്രെയിൻ വിൽ റിയലൈസ് ദാറ്റ് ദാറ്റ് ഈസ് എ ബുക്ക് ഓർ ദാറ്റ് ഈസ് എ പെൻസിൽ ആൻഡ് ദ സൈസ് ഓഫ് ദാറ്റ് ആൻഡ് ദ കളർ ഓഫ് ദാറ്റ് എവറിഥിങ് ബ്രെയിൻ വിൽ റിയലൈസ് ഫാസ്റ്റ്ലി. വളരെ, നമ്മളിപ്പോ ഒരു വസ്തുവിലേക്ക് നോക്കുമ്പോഴേ തന്നെ നമുക്കത് കണ്ടു മനസ്സിലായി അല്ലെ. പക്ഷെ എന്തൊക്കെയാണ് ഇതിന് വിതിൻ ഫ്യൂ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് എന്തൊക്കെ സംഭവിക്കുന്നു? ലൈറ്റ് ഫ്രം ദാറ്റ് ഒബ്ജക്ട് വിൽ ഫോൾ ഓൺ അവർ ഐസ് ആൻഡ് അവർ ബ്രെയിൻ വിൽ ഐഡന്റിഫൈ വട്ട് ഈസ് ദാറ്റ് ആൻഡ് വട്ട് കളർ ഈസ് ദാറ്റ് ഹൗ മച്ച് ഈസ് ഇറ്റ് സൈസ് ലൈക്ക് ദാറ്റ് വേ ആൻഡ് ഓൾ വെദർ ഇറ്റ് ഈസ് മൂവിംഗ് ഓർ നോട്ട് മൂവിംഗ് ലൈക്ക് ദാറ്റ് വേ. എല്ലാവർക്കും മനസ്സിലാക്കാൻ, നമ്മുടെ ബ്രെയിനെ മനസ്സിലാക്കാൻ പറ്റും. ഓൾഡ് പീപ്പിളിന്റെ ബ്രെയിൻ പതിയെ 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 വീക്ക് ആകുന്നതനുസരിച്ച് അവർക്ക് സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്നു, അല്ലെങ്കിൽ സ്മോൾ തിങ്സ് കാണാതെ വരുന്നു. ഇപ്പൊ മിസ്സൊക്കെ സ്പെക്സ് ഉപയോഗിക്കുന്നു അല്ലെ. അപ്പൊ മിസ്സൊക്കെ സ്പെക്സ് ഉപയോഗിക്കുന്ന വെച്ചാൽ മിസ്സിനൊന്നും വായിക്കാൻ പറ്റുന്നില്ല. സ്പെക്സ് ഇല്ലാതെ ആകുമ്പോൾ ചെറിയ സ്മോൾ സ്മോൾ ആൽവേർട്സ് ആർ നോട്ട് ഏബിൾ ടു റീഡ്. എന്തുകൊണ്ടാണ്? മിസ്സിന്റെ ഞരമ്പൊക്കെ ഓൾറെഡി വീക്ക് ആകാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ബ്രെയിൻ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതെ വരുന്നു. So when we use a powerful glass, specs, കണ്ണട ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. The brain then studies the image. It knows that light travels in straight line and is therefore able to analyze the direction, calculate the distance and the size of the object. So ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. You therefore see the object in its correct size, in the right direction and at the right distance. And of course, right side up. See, see this is a screen. In the screen, you see this picture. It will fall upside in the retina. Retina il adu thalaguthiyayittana vidunnu karena rays nere ingane vandittu adavule meeltha bhagam thaalottu thaalatha bhagam meelottu aayittana chithrathi vidunnu alle. Okay, angane chithra thalaguthi aayittulla chithram nammada retinail vannu veenal polum nammada brain ad analyze cheythu നമുക്ക് പെട്ടെന്ന് നിർദ്ദേശം നൽകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വസ്തു സ്മോൾ ആണെങ്കിൽ പോലും അതിനെന്താകുന്നു, അതിന്റെ ആക്ച്വൽ സൈസിൽ കാണാൻ പറ്റുന്നു, ആക്ച്വൽ കളറിൽ കാണാൻ പറ്റുന്നു, ആൻഡ് ഇൻ ആക്ച്വൽ പൊസിഷൻ, അതായത് തലകുത്തിയല്ലാതെ നേരെയുള്ള പൊസിഷനിൽ. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ നിങ്ങളെല്ലാം നേരെ ഇരിക്കുന്നു.
ഇനി എന്റെ റെറ്റിനയിൽ എങ്ങനെയാണ് പതിഞ്ഞത്? തല കുത്തിയിരിക്കുന്ന ഷോണിനെയും ആൻമരിയനെയും ഫേത്തിനെയും ഒക്കെയാണ് പതിഞ്ഞത്. പക്ഷെ ബ്രെയിൻ എനിക്ക് പെട്ടെന്ന് തന്നെ നിർദ്ദേശം നൽകുകയും അതൊന്നും എന്റെ മെമ്മറിയിലേക്ക് വരുന്നില്ല. പകരം നിങ്ങളിപ്പോൾ നേരെ ഇരിക്കുന്ന പോലെ തന്നെ കാണുന്നു. However, the brain can cause ഓക്കെ റിയൽ ഇമേജ് എങ്ങനെയാ വന്നേക്കുന്നേ? അപ്സൈഡ് വണ്ണം. ഓക്കെ മിസ്, നമ്മളൊരു പേപ്പറിൽ ഒരു നമ്മുടെ പേര് എഴുതിയിട്ട് കണ്ണാടി നോക്കിയാൽ തല കുത്തിയെ കാണൂ. യെസ് യെസ് യെസ്, ബിക്കോസ് മിറർ ഈസ് എ മിററിൽ വീഴുന്ന റിയൽ ഇമേജ് അല്ല, വെർച്വൽ ഇമേജ് ആണ്. ഓക്കെ ഓക്കെ ഇനി റെറ്റിനാല് ചോദിച്ചത് നമ്മളാണ്. Discover one-on-one coding classes that engage your child's creativity. അത് വീഡിയോ ഒന്നും ഇല്ല. The human eye. The human eye is the biological structure which enables the sense of sight.
നോക്കട്ടെ നല്ല വീഡിയോ കിട്ടുവോന്നേ. This is a retina. Pupil and lens. These light rays pass through the vitreous, a clear gel-like substance that fills the middle of the eye. The light rays are focused on the retina, a light-sensitive tissue lining the back of the eye. Not corona. The macula is a very small area at the center of the retina that gives us our fine pinpoint central vision. The area of retina surrounding the macula gives us our peripheral or side vision. The retina converts the light rays into signals that are sent through the optic nerve to the brain. Look at how the eye works animation. Vision is the dominant sense for most people with sight. The organ of sight is the eye. Think of it as a slightly irregular, hollow sphere that takes in light and translates it into images. If we enlarge the eye and look inside it, we can discover how that's done. Inside the eye are various structures working together to create an image the brain can understand. Among these are the cornea, a clear dome-like structure covering the iris or colored part of the eye, the lens directly below it, and the retina, which lines the back of the eye. The retina consists of thin layers of light-sensitive tissue. This candle can help us understand how the eye captures images and then sends them to the brain. First, the candlelight passes through the cornea. Okay. As it does, it's bent or refracted onto the lens. As the light passes through the lens, it's bent a second time. Finally, it arrives at the retina, where an image is formed. This double bending, though, has reversed the image and turned it upside down. If that was the end of the story, the world would always appear upside down. Fortunately, the image is turned right side up in the brain. Before that can happen, the image needs to travel as impulses along the optic nerve and enter the brain's occipital lobe. When the image forms there, it regains its proper perspective. Now let's consider two common conditions that cause blurry vision. Okay. മനസ്സിലായില്ലേ? ഫസ്റ്റ് നമ്മുടെ റെറ്റിനയിൽ പതിക്കുന്നു, അവിടുന്ന് ബ്രെയിന് പെട്ടെന്ന് തന്നെ അതിനെ മനസ്സിലാക്കി അതിന്റെ സൈസും എല്ലാം ക്ലിയർ ആക്കി നമുക്ക് അത് മനസ്സിലാക്കി തരുന്നു. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. വാട്ട് ഈസ് ദാറ്റ്? ഓക്കെ, ഹിയർ ഇൻ സെക്കൻഡ് പിക്ചർ ഈസ് വൺ ബൾബ് ഈസ് ദർ ഫോർമേഷൻ ഓഫ് ഇമേജസ് ബൈ ഹ്യൂമൻ ഐ. ബൾബിനെ കാണുന്നു, തിരിച്ചത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് വെർച്വൽ ഇമേജ് അങ്ങനെ തന്നെ കാണും. പക്ഷെ നമ്മൾ ഫസ്റ്റ് വണ്ണിൽ റിയൽ ഇമേജ്, റിയൽ ഇമേജിലെ ഫ്ലവറിന്റെ ചിത്രം കണ്ണി പതിച്ചപ്പോ എങ്ങനെയാണ്? തലകുത്തി വീഴുന്നു, അതായത് അപ്സൈഡ് വണ്ണ് ആൻഡ് ഇറ്റ് ഇസ് സ്മോളർ വണ്ണ്. ബട്ട് ബ്രെയിൻ വിൽ ഹെൽപ്പ് അസ് ടു ഐഡന്റിഫൈ ഹൗ ബിഗ് ഇറ്റ് ഇസ് ആൻഡ് വാട്ട് കളർ ഇറ്റ് ഇസ് ആൻഡ് വാട്ട് ഇസ് ദ പൊസിഷൻ ഓഫ് ഇറ്റ് ഇൻ ഡയറക്ഷൻ. സോ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി തരും. ബട്ട് സെക്കൻഡ് വണ്, ദ സെക്കൻഡ് വൺ ഇസ് ഫോർമേഷൻ ഓഫ് ഇമേജസ് ഇൻ ഹ്യൂമൻ ഐസ് ആൻഡ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റില് വെർച്വൽ ഇമേജിലാണ്. അപ്പം നേരെ തന്നെ നമ്മുടെ ബ്രെയിനിൽ, അതായത് നമ്മുടെ റെറ്റിനയിൽ പതിയുന്നു, പിന്നെ നമ്മൾ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. ദ ബ്രെയിൻ ദെൻ സ്റ്റഡീസ് ദ ഇമേജ്, ഇറ്റ് നോസ് ദാറ്റ് ലൈറ്റ് ട്രാവൽസ് ഇൻ സ്ട്രേറ്റ് ലൈൻസ് ആൻഡ് ദ ദെയർഫോർ ഏബിൾ ടു അനലൈസ് ദ ഡയറക്ഷൻ, കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ആൻഡ് ദ സൈസ് ഓഫ് ദ ഒബ്ജക്ട്. ദെയർഫോർ വി സീ ദ ഒബ്ജക്ട് ഇൻ കറക്റ്റ് സൈസ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ആൻഡ് അറ്റ് ദ റൈറ്റ് ഡിസ്റ്റൻസ് ആൻഡ് ഓഫ് കോഴ്സ് റൈറ്റ് സൈഡ് അപ്പ്. Then, however, the brain can sometimes get fooled. Chela samayathe the brain fool aagum ennu parnja chalappo oru cheriya mistake okke sambhavikkam.
However, the brain can sometimes get fooled. Suppose a ray of light from an object A is somehow bent at point zero and then made to fall on our eyes, the brain cannot detect that the light has been bent. ചില സമയത്ത് എന്ത് സംഭവിക്കാം? സപ്പോസ് എ റേ ഓഫ് ലൈറ്റ് ഫ്രം ആൻ ഒബ്ജക്ട് എ ഈസ് സംഹൗ ബെൻഡ് അറ്റ് പോയിന്റ് ഓ. അതായത് ഇപ്പൊ ചില സമയത്ത് നമുക്ക് ഇപ്പൊ ഇവിടെ നോക്കിക്കാ ചിത്രത്തിൽ നോക്കിയ പോയിന്റ് ഓയും പോയിന്റ് എയും ഒക്കെ ആ എയിലുള്ള ചിത്രം, അതില് ചെറിയ ബെൻഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? And then made to a fall on our eyes, the brain cannot detect that the light has been bent. And since it knows that light travels in straight lines, it thinks that the light is coming from B. You therefore see the object B, although there is nothing real at B. B is the virtual image of A. It only seems that the line is coming from the virtual image. We will see later in this chapter how the path of light can be changed to form virtual image. Okay, this point is chala samayathu. For example, nammal ippo ingane cherinju kirikkira samayathu chalappo namukku adine correct oru vastu undu. Appo nammal onnu cherinju irunnittu oru vastu cherinju nokkike chellanu varilla kaaka kannittittu nokkanokke parayalle kaakane ingane okke pidichu nokkumbo namukku adine clear edge kittunnilla. നേരെ നോക്കുമ്പോൾ കിട്ടുന്ന അത്രയും ചിലപ്പോൾ ചെടിഞ്ഞ് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടിയെന്ന് വരികയില്ല അല്ലേ. സോ ദാറ്റ് മീൻസ് ദ ബ്രെയിൻ മേ ഗെറ്റ് ഫൂൾഡ് എന്ന് പറഞ്ഞാൽ ബ്രെയിനും ചിലപ്പോൾ കബളിപ്പിക്കപ്പെടും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ. ഇനി ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. സപ്പോസ് യു ആർ ലൈങ് ഡൗൺ, നിങ്ങളൊന്ന് നിലത്ത് നിവർന്ന് കിടക്കുക, നിലത്തോ ബെഡിലോ എവിടെയെങ്കിലും. എന്നിട്ട് നിങ്ങളുടെ കണ്ണാടി എടുത്തിട്ട് ഇതില്ലേ മിറർ എടുത്തിട്ട് നിങ്ങളുടെ ഇമേജ് ഒന്ന് നോക്കിക്കേ. നിങ്ങൾ സാധാരണ ഇങ്ങനെ നിന്നുകൊണ്ട് കണ്ണാടി നോക്കുന്ന അതേപോലെ തന്നെ നമുക്ക് തോന്നുവാ. കണ്ണാടി കയ്യിലില്ലല്ലോ ഷോണേ, ആ തോന്നുവോ അങ്ങനെ നമുക്ക്? നമ്മളിങ്ങനെ സ്റ്റാൻഡിങ് ആൻഡ് ഫിയർ വാച്ചിങ് അവർ ഇമേജ് ഓണേ മിറർ, ഹൗ ഹി ഫീൽ? Will it be same if you lie down and watch on the watching if you are watching the image of you in a mirror, will it be same? Korcha difference undagum alle. Ini vera onnu njan parayam, ningalde mummy always you are watching mummy, isn't it? Always you see. Okay, ninnu undum ningale mummy nikkundo irikkundo okke aayittulla oru position ningale mummy kandittu മമ്മി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ തോന്നും? അതേപോലെ സെയിം തോന്നുന്നു നിങ്ങൾക്ക് ആ ഫേസ് ഒക്കെ? കുറച്ചൊരു ഡിഫറൻസ് തോന്നിയല്ലേ കിടക്കുമ്പോ? ഇല്ലേ എടാ കുഞ്ഞാ, വെയിത്തേ, ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ്ലി ചേഞ്ച് വരും എന്നല്ല പറഞ്ഞത്, ചെറിയൊരു ചേഞ്ച് തോന്നുന്നു അവരുടെ ഫേസ് നമ്മള്. മനസ്സിലായി മനസ്സിലായി. ഞാനിപ്പോ ഇങ്ങനെ നിന്നോണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നു. ഇപ്പൊ എന്റെ ഫേസ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ഞാന് ഒരു കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങൾ എന്നെ കയറി വന്ന് കാണുവാണെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ആ ഫേസിനെ നമുക്ക് ഫീൽ ചെയ്യും. ഒന്നുമില്ല, പക്ഷെ നമ്മുടെ അത് ഐസൈറ്റിന്റെ, അതായത് നമ്മുടെ കാഴ്ചയുടെ ഒരു പ്രശ്നമാണ്. ഓക്കെ, അതുപോലെ ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കാം, നമ്മൾ ചെരിഞ്ഞിട്ടൊക്കെ നോക്കുമ്പോൾ ചില വസ്തുക്കളുടെ ലൈറ്റ് ക്ലിയർ ആയിട്ട് വരാതെ വരുമ്പോൾ നമ്മുടെ ബ്രെയിന്, ശരിക്കും പറഞ്ഞാല് നമ്മുടെ ബ്രെയിനാണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അതും ഒരു സെക്കൻഡിന്റെ ഒരു നൂറിലൊന്നര അംശം പോലും എടുക്കുന്നില്ല. അതിനു മുന്നേ നമുക്ക് മനസ്സിലാകും എന്താണ് സാധനം എന്നോ, എന്ത് കളറാണ്, എത്ര വലുപ്പമുണ്ട്, എത്ര ദൂരെയാണിത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാകും. സെയിം ഹിയർ ഐ എം ടെല്ലിങ്, നമ്മുടെ അവർ ബ്രെയിൻ മേ ഗെറ്റ് ബി ഫൂൾഡ് സംടൈംസ്, വളരെ എപ്പോഴെങ്കിലും ഇനി പറഞ്ഞ പോലെ ചെരിഞ്ഞൊക്കെ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു അത് ഒരു അവിടെ കണ്ട സാധനം അത് തന്നെയാണ്, പക്ഷെ അതിന്റെ സൈസിൽ നമുക്കൊരു സ്മോൾ ആയിട്ട് തോന്നാം, അല്ലെങ്കിൽ കളറിലൊരു ഡിഫറൻസ് പോലെ തോന്നാം. നേരെ എടുത്ത് നോക്കുമ്പോ അത് ഓക്കെയാണ് അല്ലെ. ഓക്കെ, ഹൗ ആർ ദ ബ്രെയിൻ ക്യാൻ സംടൈംസ് ഗെറ്റ് ഫൂൾഡ്? സപ്പോസ് എ റേ ഓഫ് ലൈറ്റ് ഫ്രം ഒബ്ജക്ട് എ is somehow bent at a point O and then made to fall on our eyes. The brain cannot detect that the light has been bent. So what happens? Since it knows that light travels, we know that light always will be traveled in a straight line only. Appa endu sambhavikkum? Chalappo namukku clear aayittu kaanan pattada varum alle evideyum. That the light is coming from B, you therefore see the object at B, although there is nothing really at B. B is a virtual image of A, and
It only seems that the light is coming from the virtual image. We will see later in this chapter. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പഠിക്കാൻ പറ്റും അടുത്ത ഒരു പേജൊക്കെ ആവുമ്പോൾ. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ. Fix a plane mirror vertically on a table. Fix a sharpened pencil in front of it. And we can use a plasticine at the base of the pencil to fix it. Pencil ഇവിടെ ഉറപ്പിച്ച് വെക്കുക. ചിത്രത്തിൽ നോക്കുകയാണ്. ഒരു പെൻസിൽ ഇങ്ങനെ പെൻസിൽ ഷാർപ്പ് ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് ആ പെൻസിൽ അവിടെ ഷാർപ്പ് ചെയ്ത് ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ഫോൾഡ് ആവും. സോ വി ഹാവ് ടു യൂസ് എ സെലോ ടേപ്പ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ് വേ ഓർ എനി സൂപ്പർ ഗ്ലൂ ലൈക്ക് ദാറ്റ് സംതിങ് to make it stand fixed aayita avade nikkunnathinu vendi straight aayita avade nikkan vendi namukku edeyil nithil ketti vechitto allengil endha varana sellotape avante edeyil upayogichittu namukku cheyan pattum. Place the pencil at a different positions and a different distance from the mirror. Observe the image in each case. Okay, ipo nammal avade mirror vechu. Mirrorinte munnil oru pencil sharpen cheytha pencilum fix cheythu vechu. ഇനി ഒന്നുകിൽ പെൻസിൽ നീക്കി വെക്കുക, കുറച്ചുകൂടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നീക്കുക. ആ പേന കാണിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതൊരു കണ്ണാടിയുടെ മുന്നിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് ക്യാമറ കണ്ണാടി പോലെ തന്നെയാണ്. നീ മൂവ് ചെയ്യുമ്പോ എനിക്ക് കുറച്ച് പകല് കാണുന്നുള്ളൂ, അതുകൊണ്ട് എന്ത് വലുതാണോ ചെറുതായോ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. കണ്ണാടിയിലാവുമ്പോ നമുക്ക് ഫുള്ള് കാണാൻ പറ്റും, അതിനാണ്. ഓക്കെ, ഞങ്ങൾക്ക് ഇവിടെ നിന്റെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. ബെറ്റർ എനിക്ക് തോന്നുന്നൊരു ക്യാമറ ഉണ്ടെങ്കിൽ ക്യാമറ ഓക്കെ, അത് നിനക്ക് മാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞങ്ങൾക്ക് ഇവിടെ ആ പെൻസിൽ പെന്നിന്റെ ലിറ്റിൽ പാർട്ടേ കാണുന്നുള്ളൂ. ചിലപ്പോ നീ മൂവ് ചെയ്യുന്ന സമയത്തും നിങ്ങൾ. ഇനി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇനിയിപ്പോ നമ്മൾ പെൻസിൽ വേണ്ട, നമ്മളുടെ ഇമേജ് ആണേലും മതി. നമ്മള് കണ്ണാടി നമ്മൾ മുന്നോട്ടേക്ക് കുറച്ച് പൊസിഷൻ മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പെൻസിൽ കുറച്ച് ബാക്കിലേക്ക് മാറ്റുമ്പോൾ ഇമേജ് ചെറുതായിട്ട് തോന്നും അല്ലെ. നിങ്ങളുടെ സൈസ് ചെറുതായിട്ട് നമുക്ക് തോന്നും. ഇനി നമ്മൾ കണ്ണാടിയുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ കുറെ കൂടെ വലുതായിട്ട് തോന്നും. എങ്ങനെ തോന്നുന്നു ഷോണ? എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ട് എങ്ങനെ തോന്നുന്നു ഇപ്പം? വലുതും ചെറുതുമായിട്ട് ഡിഫറൻസ് തോന്നുന്നുണ്ടോ? അതായത് മിററിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇമേജ് വിൽ ബി ബിഗ് ആണ്. If it is coming near, if it is moving back, means if the mirror is back away from the image, then it will be small one. ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. Place a screen behind the mirror. Can you get the image of the pencil on it? Now place a screen in front of the mirror in different positions. Can you get the image on it? ഇനി ഈ പറഞ്ഞതുപോലെ കണ്ണാടിയുടെ മുന്നില് നമ്മള് പെൻസിൽ വെച്ചു. പെൻസിലിന്റെ ചിത്രം നമുക്ക് എവിടെ കാണാൻ പറ്റും? മിററിൽ കാണാൻ പറ്റും. ദെൻ ടേക്ക് എ കാർഡ്ബോർഡ് സംതിങ് ലൈക്ക് ദാറ്റ് വേ. ദെൻ ആ കാർഡ്ബോർഡ് അങ്ങനത്തെ എന്തെങ്കിലും പുറകിലോ എന്തെങ്കിലും ഒരു ഇമേജ് അല്ലെങ്കിൽ വേറൊരു കണ്ണാടി വെച്ചു ഇതിന്റെ ബാക്കിലേക്ക്. ആ പെൻസിൽ അതിന്റെ ബാക്കിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയിൽ കാണുമോ? ക്യാൻ വി സീ ദ പെൻസിൽ on which the mirror in which have been kept behind of the first mirror? Shown, answer. എക്സ്പെരിമെന്റ് ചെയ്തിട്ടൊന്നും നടക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ടേക്ക് വൺ പെൻസിൽ ഓർ എനി വൺ ഇൻ ഇമേജ്, ദെൻ കീപ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. യു ക്യാൻ സീ ദ ഇമേജ് ഓഫ് ദാറ്റ് പെൻസിൽ ഇൻ ദാറ്റ് മിറർ. സിൻഡിറ്റ് ഓക്കെ. Then take another mirror or any cardboard or something like that, any other screen. If you keep that mirror behind of the first mirror, can you see the image of that pencil which has been kept in front of first mirror? No, cannot see, isn't it? We can see the image of that mirror at the behind mirror. Alla? ആ മിററിന്റെ, അതായത് ഇപ്പൊ പെൻസിൽ നമ്മൾ അകത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ, ഇപ്പൊ സപ്പോസ് ഞാൻ പറയാം, ജസ്റ്റ് ലുക്ക് ഹിയർ, സീ നൗ മിസ് ഉദ്ദേശിച്ചു. ഇപ്പൊ ഒരു കണ്ണാടി വെച്ചു, അതിന്റെ പുറകെ വേറെ കണ്ണാടി വെച്ചിട്ട് ഏറ്റവും ഫ്രണ്ടില് പെൻസിൽ വെച്ചിട്ട് ഫസ്റ്റത്തെ കണ്ണാടി മാത്രം കാണത്തുള്ളൂ എന്ന് ഉദ്ദേശിച്ചു. യെസ്, നമ്മള് ബാക്കി വെക്കുന്ന കണ്ണാടിയിൽ ആ പെൻസിൽ കാണുവോ?
ഇല്ല ഇല്ല. അതേസമയം ആ കണ്ണടി എടുത്ത് നമ്മൾ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഈ മിററിന്റെ മിററിന്റെ ഫ്രണ്ടിലല്ല വെക്കേണ്ടത്, പെൻസിലിന്റെ ഇപ്പുറ സൈഡില്. മനസ്സിലായോ? ഇവിടെ കണ്ണാടി ഇല്ല, ഒന്നുമില്ല. സപ്പോസ് ഞാൻ പറയാം, ദിസ് ഈസ് മൈ മൊബൈൽ, യു കെൻ സീ ദ നൗ സീ, ഐ വിൽ ബ്രിങ് ക്ലോസ് ടു ദ ക്യാമറ, യു കെൻ സീ ഇറ്റ് ബിഗർ വൺ ബട്ട് കെ നോട്ട് സീ ദ ഫുൾ വൺ, ഫുൾ പാർട്ട്. കെൻ യു സീ, കെൻ യു സീ ഫുള്ളി? കാണാൻ പറ്റുന്നുണ്ടോ ഫുള്ളായിട്ട്? നോ, ഇല്ല. ഇപ്പൊ നിങ്ങക്ക് പക്ഷെ ആ കാണുന്ന ഭാഗം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലെ, വലുതായിട്ട് അല്ലെ. ഓക്കെ, ഇഫ് ഐ മൂവ് അവേ ഫ്രം ദിസ്, കെൻ യു സീ നൗ ഫുള്ളി? യെസ്, നൗ യു നൗ യു ഫീൽ ലൈക്ക് വെൻ ഇറ്റ് കംസ് വെരി ക്ലോസ് ടു ഇറ്റ് യു ഫീൽ ലൈക്ക് ജസ്റ്റ് ഈസ് ടച്ചിങ് ദ സ്ക്രീൻ, സ്ക്രീനിൽ ടച്ച് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും അല്ലേ. ഓക്കെ, വെൻ ഐ ടേക്ക് ഇറ്റ് ബാക്ക്, കുറച്ചുകൂടി ദൂരെ ഇപ്പൊ ഇത് സ്ക്രീനിൽ നിന്നും കുറെ ദൂരെയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെ. ഇനി മൈ നമ്മുടെ പോയിന്റ് എന്താണെന്ന് വെച്ചെന്നാല്, ഇപ്പൊ ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനത്തിന്റെ ഇത് ഇപ്പൊ നിങ്ങൾ കാണുന്ന മിറർ, ഇനി ഇതിന്റെ ബാക്കിൽ, അതായത് നമ്മുടെ മിറർ, ഇതൊരു മിറർ മിറർ കാണിക്കാൻ പറ്റുന്നില്ല അല്ലെ, ക്യാമറ ആയതുകൊണ്ട്. ക്യാമറയുടെ ബാക്കിൽ അല്ലെങ്കിൽ ഓക്കെ, ഷോൺ, വെരി ഗുഡ്, ഷോണിന്റെ മിറർ കണ്ടു. ഇനി അതിൽ എനിക്ക് കാണാൻ പറ്റുന്നത് എന്താണ് നോക്കട്ടെ, ഇച്ചിരൂടെ അടുപ്പിച്ച് പിടിച്ചേ. ഷോണിന്റെ മൊബൈല് കാണാൻ പറ്റും, മൊബൈലില് എന്നെ കാണുന്നുണ്ട് അല്ലേ, ഞാനാണോ അത് വേറെ വല്ലോ? ഓക്കെ, എന്റെ എന്നെ ഇതാക്കിയ ശരി. ഇതിൽ എന്റെ ചിത്രം കാണുന്നുണ്ട്. ഇനി അടുത്ത് വരുമ്പോൾ അതിന് ഇപ്പം നിങ്ങക്ക് തോന്നുന്നു വളരെ ക്ലോസ് ആണ്, ഇനി കുറച്ച് ദൂരോട്ട് പോരുമ്പോ ദൂരെയാണ്. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇത് മിററില് മിററിന്റെ ബാക്കിൽ, ഇപ്പൊ കുറെ ദൂരെയായിട്ട് കാണുന്നു, ഷോൺ അങ്ങനെ പിടിക്കുന്നുണ്ട് കുറെ ദൂരെയായിട്ട് കാണുന്നു. ഇനി ബാക്കിൽ ഞാനൊരു മിറർ കൊണ്ട് വെച്ചെന്നാല് എന്തെങ്കിലും അതിനകത്ത് ഈ ചിത്രങ്ങള് കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ആ മിററിന്റെ മുന്നില്, അതായത് ക്യാമറ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ചിത്രത്തിന്റെ മുന്നിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണുകയും ചെയ്യാം അല്ലെ. നമുക്ക് അങ്ങനെ ഒന്ന് ചെരിച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറെ എണ്ണം കാണാൻ പറ്റും. ഇതിനകത്ത് ഇമേജ് അതിൽ പതിയും, അതിനകത്ത് ഇമേജ് ഇതിൽ പതിയും, അങ്ങനെയായിട്ട് നമുക്ക് ആഫ്റ്റർനൂൺ അതൊരു എക്സ്പെരിമെന്റ് ചെയ്യാം. നാവ് ദ ടൈം ഈസ് ആപ്പ്, ക്ലാസ്സിനെ കട്ട് ഓഫ്. ഓക്കെ, ആഫ്റ്റർനൂൺ വൺ മോർ പീരിയഡ് ദേർ ഈസ്, ഇസ്ന്റ് ഇറ്റ്? ഓക്കെ, വി വിൽ ഡു ദാറ്റ്. ഓക്കെ ഓക്കെ, ബൈ.